കേരളം വിധിയെഴുതി. മൂന്ന് മുന്നണികൾക്കും ഇനി ആറാഴ്ചത്തെ കാത്തിരിപ്പ്. വേനൽ ചൂടിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ ഇനി ഇടിവപ്പാതയിൽ വിജയമാരിയായി പെയ്തിറങ്ങുമെന്നാണ് സ്ഥാനാർത്ഥികളുടെ പ്രതീക്ഷ. 51 ദിവസം നീണ്ട പ്രചാരണം പോളിംഗ് ബൂത്തിൽ അവസാനിച്ചപ്പോൾ മികച്ച വിജയ പ്രതീക്ഷയിലാണ് തിരുവനന്തപുരത്ത് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും NDA ക്യാമ്പും. തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനിയും കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധിയും ആനന്ദ ചേരുകയാണ്. ആദ്യം ശാലിനിയിലേക്ക് തന്നെ പോകുന്നു. ശാലിനി, നമുക്കറിയാം സ്റ്റാർ വാല്യൂ ഏറ്റവും കൂടിയ മണ്ഡലം തന്നെയായിരുന്നു തിരുവനന്തപുരം. രണ്ട് സ്ഥാനാർത്ഥികൾ, ശക്തരായ രണ്ട് സ്ഥാനാർത്ഥികൾ, വിശ്വപൗരനെന്ന് സ്വയം പറയുന്ന ശശി തരൂർ, മറുവശത്ത് NDA സ്ഥാനാർത്ഥി, വളരെ കരുത്തനായ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ഇനി കാര്യം നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയല്ലേ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത്? ദേവിക, ഗുഡ് മോർണിംഗ്, നമസ്തേ. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അരയും തലയും മുറുക്കിയുള്ള പ്രചാരണം. അതിനുശേഷം അവസാന മണിക്കൂറുകളിലെ വിജയ ശതമാനത്തിലെ ചെറിയ ഇടിവാണ് എങ്കിൽ പോലും അത് കൂട്ടിയും കീഴ്ച്ചുമുള്ള കണക്കുകളിലാണ് മുന്നണികൾ ഓരോരുത്തരും സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആ ഒരു കാഴ്ചകൾ നമുക്ക് പ്രകടമാവുകയും ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ 2 ലോക്സഭാ മണ്ഡലങ്ങളും സ്റ്റാർ വാല്യൂ ഉള്ള ലോക്സഭാ മണ്ഡലങ്ങളാണ്, എ ക്ലാസ് മണ്ഡലങ്ങളാണ്. BJP സംബന്ധിച്ചിടത്തോളവും മറ്റു മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും എ ക്ലാസ് മണ്ഡലം, എ ക്ലാസ് പ്രചാരണം ഒക്കെ തന്നെ നടന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും ആറ്റിങ്ങലും. അതിൽ ആറ്റിങ്ങലിൽ കഴിഞ്ഞ ദിവസം അവസാന മണിക്കൂറിൽ, പോളിംഗിൻ്റെ അവസാന മണിക്കൂറിലുണ്ടായ ചില വിവാദങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ, ഒപ്പം BJP ഉയർത്തിക്കാട്ടുന്ന ചില ആരോപണങ്ങൾ, BLO ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ അവസാന മണിക്കൂറിലെ വോട്ടുപിടുത്തം ഉൾപ്പെടെ ആറ്റിങ്ങലിൽ വലിയ രീതിയിൽ അവസാന മണിക്കൂറുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല, കേന്ദ്രമന്ത്രി, ഒപ്പം സിറ്റിംഗ് MP, ഒരു MLA, അങ്ങനെ 3 പേർ മത്സരിക്കുന്നു എന്നുള്ളൊരു ഖ്യാതി കൂടി ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനുണ്ട്. ഇനി ആരാണ് ലോക്സഭയിലേക്ക് പോവുക എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ഇനി ഒരു 6 ആഴ്ചത്തെ കാത്തിരിപ്പ് കൂടി ഉണ്ട് എന്നുള്ളതാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളവും, ഒപ്പം തന്നെ പ്രവർത്തകരെയും വോട്ടർമാരെയും സംബന്ധിച്ചിടത്തോളവും ആകാംക്ഷ കൂട്ടുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി കാര്യം നടക്കുമെന്ന ശീർഷകത്തിൽ അത്തരത്തിലൊരു ടാഗ് ലൈനോട് കൂടിയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. മാർച്ച് 4 മുതൽ കഴിഞ്ഞ ദിവസം കുട്ടിക്കലാശം ഉൾപ്പെടെ നടക്കുന്ന ദിവസങ്ങളിൽ ഏകദേശം 51 ദിവസം നീണ്ട പ്രചാരണം, ആ 51 ദിവസം നീണ്ട പ്രചാരണങ്ങൾ വോട്ടായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് NDA ക്യാമ്പുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മുൻ വർഷങ്ങളിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ശശി തരൂരിന് ഒരു മത്സരം കൊടുക്കാൻ NDAക്ക് ഇക്കുറി ആയിട്ടുണ്ട് എന്നുള്ളത് NDA തന്നെ സ്വയം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം അത്രയധികം കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേരുന്നതാണ്, ഒരു V4 Victory എന്ന് അടയാളപ്പെടുത്തുന്നത് പോലെ V ഷേപ്പിലുള്ള ഒരു ലോക്സഭാ മണ്ഡലം. ആ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ നേമം, നെയ്യാറ്റിൻകര, പാറശാല ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് വോട്ടുകൾ കൂടുതലായി NDAയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ NDA ക്യാമ്പുകൾക്കുണ്ട്. ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ന് എവിടൊക്കെയാണ് വോട്ട് ചോർച്ച ഉണ്ടായത്, അല്ലെങ്കിൽ എത്ര വോട്ട് അധികമായി വന്നു എന്നതൊക്കെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം മുന്നണികൾ കണക്ക് കൂട്ടുന്നത്. അതിൽ 63,000 വരുന്ന പുതിയ വോട്ടർമാരുണ്ട്. ആ വോട്ടർമാർ എങ്ങനെ ചിന്തിച്ചു തിരുവനന്തപുരത്തെ വികസനം, ഒപ്പം തന്നെ ഏത് രീതിയിലുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടിലൂടെയാണ് അവർ വോട്ട് രേഖപ്പെടുത്തിയത് എന്നതുള്ളത് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വിജയത്തിലേറെ പങ്കുവഹിക്കാൻ പോകുന്നതും എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തൊട്ടു പിന്നാലെ തന്നെ ശശി തരൂരിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്തെ സിറ്റിംഗ് MP ആണ്, 4ാം തവണയാണ് ഒരു രംഗത്തിനിറങ്ങുന്നത്. പക്ഷേ തുടക്കം മുതൽ തന്നെയുള്ള കല്ലുകടികൾ, മുന്നണിക്കുള്ളിൽ നിന്നുള്ള കല്ലുകടികൾ, ഒപ്പം തന്നെ അതിന് പുറത്തു നിന്നുള്ള സാധാരണ പ്രവർത്തകരുടെ വിമർശനങ്ങൾ, കോൺഗ്രസിൽ നിന്നുള്ള കൂട്ടമായിട്ടുള്ള ഒരു കൊഴിഞ്ഞുപോക്ക്, അത് BJPയിലേക്ക് എത്തിയതും UDF ക്യാമ്പുകളെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഇരട്ടിയാക്കിയിട്ടുണ്ട്. കാരണം പല മേഖലകളിലും പ്രചാരണ സമയത്ത് ശശി തരൂർ എത്തുമ്പോൾ സ്വീകരിക്കാൻ പോലും ആളില്ലാത്ത കാഴ്ച, ഒപ്പം സ്വീകരിക്കാൻ എത്തിയവർ പോലും ബാലരാമപുരം അടക്കമുള്ള മേഖലകളിൽ ഷോളെറിഞ്ഞ ശശി തരൂരിനെതിരെയുള്ള ഒരു വിരുദ്ധ അഭിപ്രായം അല്ലെങ്കിൽ വിമർശനം ഉയർത്തുന്നു, വോട്ട് ചെയ്യില്ല എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന കാഴ്ചകൾ, ഇതൊക്കെ തിരിച്ചടിയാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട്. ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലടക്കം ശശി തരൂർ പറയുന്നുണ്ട് ഇത് അവസാന മത്സരമാണ്, ഇനി താൻ ലോക്സഭയിലേക്കെന്നല്ല തിരുവനന്തപുരത്ത് നിന്ന് മത്സര രംഗത്തേക്ക് ഇല്ല എന്നുള്ളൊരു സൂചന കൂടിയുണ്ട്. അത് മറ്റ് മുന്നണികൾ പറയുന്നത് ഒരു പക്ഷേ തോൽവി മുന്നേ മണത്തതുകൊണ്ട് ശശി തരൂർ അത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുകയാണ്, തോൽവിയിൽ ഭയമുണ്ട് ശശി തരൂരിന് എന്നുള്ളൊരു വിമർശനം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി അത്തരത്തിലൊരു വിമർശനങ്ങൾ നേരിടുന്ന സമയത്ത് LDFന്റെ സ്ഥാനാർത്ഥിയെ പറ്റി നോക്കുകയാണെങ്കിൽ
സിപിഐയുടെ പത്നിയൻ രവീന്ദ്രനാണ് തിരുവനന്തപുരത്ത് ഇത്തവണ ലോക്സഭാ മത്സരത്തിന് LDF അംഗത്തട്ടിലേക്ക് ഇറക്കിയത്. പക്ഷേ 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിപിഐയുടെ സ്ഥാനാർത്ഥിയായി പത്നിയൻ രവീന്ദ്രൻ എത്തുമ്പോൾ മുതിർന്ന താരങ്ങൾ അല്ലെങ്കിൽ മുതിർന്ന സ്റ്റാർ വാല്യൂ ഉള്ള താരങ്ങളൊന്നും തന്നെ ഇവരുടെ പ്രചാരണത്തിന് എത്തിയില്ല. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട പ്രമുഖ നേതാക്കൾ ഒന്നും തന്നെ ഈ പ്രചാരണത്തിന് എത്താത്തത് അത് വലിയ രീതിയിൽ തുടക്കം മുതൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി മത്സരിക്കുന്ന ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം കേന്ദ്രീകരിച്ച സിപിഎമ്മിന്റെയും സിപിഐയുടെയും LDFന്റെയും ഒക്കെ മുതിർന്ന നേതാക്കന്മാർ പ്രവർത്തിച്ചതും വലിയ രീതിയിലുള്ള കല്ലുകടിയും പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയും വിമർശനങ്ങളും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർന്ന ഭരണവിരുദ്ധ വികാരം അത് വലിയ തോതിൽ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എന്നുള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിലയിരുത്തലുകളാണ് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ച് സ്വാഭാവികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, മാസപ്പടി വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, പെൻഷൻ കുടിശ്ശിക, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നത്, അത്തരത്തിൽ സംസ്ഥാനത്തെ ഭരണത്തെ കൂടി വിലയിരുത്തുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഈ ഒരു തെരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും 51 ദിവസം നീണ്ട പ്രചാരണവും അതിന്റെ ശേഷമുള്ള പോളിംഗ് ബൂത്തിലെ തെരഞ്ഞെടുപ്പും ഒക്കെ കഴിഞ്ഞ് വോട്ടെടുപ്പും ഒക്കെ കഴിഞ്ഞ് കൂട്ടലും കിഴിക്കലും ഒക്കെയായി മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ വിശ്രമത്തിലാണ്. ഇന്നലെ വൈകിട്ടോടുകൂടി ഔദ്യോഗികമായി ഒരു വാർത്താക്കുറിപ്പ് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പുറത്തിറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രചാരണത്തിൽ ഒപ്പം ഉണ്ടായതുപോലെ തന്നെ തുടർ യാത്രകളിലും തിരുവനന്തപുരത്തിനൊപ്പം തിരുവനന്തപുരത്തെ വോട്ടർമാർക്കൊപ്പം താൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് വികസന യാത്രയിൽ നമ്മൾ ഒപ്പം ചേരുകയാണ് എന്നുള്ളതാണ്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയധികം വിശ്വാസത്തിൽ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പുള്ളത്, NDA സ്ഥാനാർത്ഥി ഉള്ളത് എന്നുള്ളതാണ്. വിജയത്തിൽ കുറഞ്ഞൊന്നും NDA പ്രതീക്ഷിക്കുന്നില്ല. സ്വാഭാവികമായും തിരുവനന്തപുരം ആറ്റിങ്ങൽ ഉൾപ്പെടെയുള്ള ലോക്സഭാ മണ്ഡലത്തിൽ NDAക്ക് ശുഭപ്രതീക്ഷ കൂടിയാണ്. കേന്ദ്ര നേതൃത്വവും ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വവും ഒക്കെ പ്രതീക്ഷ അർപ്പിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ വിലയിരുത്തലുകളുടെ ഒരു മണിക്കൂറുകളിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. നാളെ കഴിഞ്ഞാൽ ഇനി ഏകദേശം 6 ആഴ്ച നീണ്ട കാത്തിരിപ്പാണ്. June 4 വോട്ടെണ്ണൽ നടക്കുക. ആ വോട്ടെണ്ണലിൽ കൂടുതൽ പ്രതിനിധികൾ ഒരുപക്ഷെ വീണ്ടും മോദി സർക്കാരിന് അധികാരത്തിലേറുമ്പോൾ ആ മോദി സർക്കാരിന് കരുത്ത് പകരാൻ കേരളത്തിൽ നിന്നുണ്ടാകും എന്നുള്ള പ്രതീക്ഷ NDAയുടെ സംസ്ഥാന നേതൃത്വം പങ്കുവെക്കുന്നുണ്ട്. കേന്ദ്ര BJP നേതൃത്വവും അത്തരത്തിലൊരു പ്രതീക്ഷ തന്നെയാണ് പങ്കുവെക്കുന്നത്. എന്തായാലും ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പോളിംഗ് ബൂത്തുകളിൽ കണ്ടത്. വിജയ ശതമാനത്തിലെ നേരിയ കുറവ്, ഒരുപക്ഷെ 70%, 71%. ഔദ്യോഗികമായിട്ടുള്ള ഫൈനൽ കണക്ക് ഇന്ന് രാവിലെയോടുകൂടി വരാനിരിക്കുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന്. അത്തരത്തിൽ ആ ഒരു വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് ഇടത് വലത് മുന്നണികൾക്ക് തിരിച്ചടിയാണ് എന്നുള്ള വിലയിരുത്തലാണ് NDA ഉള്ളത്. ഇന്നലെ ഔദ്യോഗികമായി പ്രതികരിച്ച ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി V. മുരളീധരൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം പറഞ്ഞതും അതേപോലെ തന്നെയാണ്. കാരണം വിജയപ്രതീക്ഷ NDA മുന്നോട്ട് വെക്കുന്നുണ്ട്, അതേസമയം തന്നെ ഇടത് വലത് മുന്നണികൾക്ക് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹവും സൂചിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 51 ദിവസത്തെ പ്രചാരണമൊക്കെ കഴിഞ്ഞ് സ്ഥാനാർത്ഥികളൊക്കെ വിശ്രമത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അതേസമയം തന്നെ ടെൻഷൻ പിടിച്ച ദിവസങ്ങളാണ്, കൂട്ടലുകളാണ്, കണക്ക് കൂട്ടലുകളാണ്. എവിടെയൊക്കെ ചോർച്ചയുണ്ടായി, എത്ര വോട്ടുകൾ പുതിയതായി മുന്നണിയിലേക്ക് എത്തി അല്ലെങ്കിൽ അവർക്ക് ഉറപ്പിക്കാനായി എന്നുള്ള കണക്ക് കൂട്ടലുകളിൽ അവരുടെ NDA നേതൃത്വവും കോൺഗ്രസും ഒപ്പം CPI ഒക്കെ തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും വിശ്രമത്തിന്റെ കാലം, അതേസമയം തന്നെ നെഞ്ചിരിപ്പോടെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ തന്നെ കാത്തിരിക്കുകയാണ് June 4. ദേവിക ശാലിനി, ഇന്നലെ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട ആക്ഷേപം കള്ളവോട്ട് എന്നത് തന്നെയായിരുന്നു. വ്യാപകമായി തന്നെ കള്ളവോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആറ്റിങ്ങൽ തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പല ബൂത്തുകളിലും വോട്ടർമാർ എത്തിയപ്പോൾ അവരുടെ വോട്ട് നേരത്തെ തന്നെ മറ്റാരോ രേഖപ്പെടുത്തി എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയുന്നു. അവർ വളരെ നിരാശയോടെ തന്നെ ടെൻഡർ വോട്ടുകൾ രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു അവസ്ഥയെല്ലാം ഉണ്ടായിരുന്നു. ഇതിൽ കടുത്ത നടപടികളിലേക്ക് തന്നെയല്ലേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കാനിരിക്കുന്നത്? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്, വ്യാപകമായി ഇന്നലെ സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ കള്ളവോട്ട് വിവാദം നടന്നു. അതിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ 4 ഇടത്താണ് കള്ളവോട്ട് നടന്നത്. അത് 4 BLO അറിവോടെയൊക്കെയാണ് എന്നുള്ള ഒരു ആക്ഷേപം കൂടിയാണ് ഉയരുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ മണക്കാട്, കുന്നുകുഴി, തൃക്കണ്ണാപുരം ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് കള്ളവോട്ടുകൾ രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ്. ഇവിടെയൊക്കെ യഥാർത്ഥ വോട്ടർമാർ എത്തുമ്പോൾ അതിനു മുൻപേ അവരുടെ വ്യാജ ID അല്ലെങ്കിൽ വ്യാജ രേഖകൾ ഉപയോഗിച്ച് അവിടെ എത്തി വോട്ട് രേഖപ്പെടുത്തി
ആരോ മടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, പല മേഖലകളിലും പല പോളിംഗ് ബൂത്തുകളിലും വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അന്തിമമായിട്ടുള്ള തീരുമാനത്തിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും, അതിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് നമുക്ക് വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധ്യതയുള്ളൂ. എന്നാലും അവർ ടെൻഡർ വോട്ടുകൾ രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു ആശ്വാസം, പക്ഷേ അത് എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളൊരു ആശങ്ക ഒരു ഭാഗത്ത് നിലനിൽക്കുകയാണ്. മറ്റൊരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലമാണ്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ 154-ാം പോളിംഗ് ബൂത്തിലാണ്, അതായത് കരിപ്പൂർ വാണ്ട ഓൾഡ് ഏജ് ഹോമിലെ 154-ാം ബൂത്തിലാണ് കള്ളവോട്ട് രേഖപ്പെടുത്തിയത്. അതിൽ ആദ്യം തന്നെ വിഎൽഒയുടെ ഭാഗത്ത് നിന്ന് പോളിംഗ് ബൂത്തിനുള്ളിൽ CPM അത്തരത്തിലുള്ള ഒരു ശ്രമം നടത്തിയതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പോലീസും ഇത്തരത്തിൽ CPM-കാർക്കൊപ്പം നിൽക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി നടക്കുകയും ചെയ്തു. അവിടെ കള്ളവോട്ട് എന്നതിനപ്പുറം ആ മേഖലകളിൽ കള്ളവോട്ടിലേക്കാൾ ഉപരിയായി CPM തന്നെ ഒരു പക്ഷേ പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടുകൂടി 24-ാം തീയതി കൊട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കൂട്ടം ഉണ്ടാകാനോ അല്ലെങ്കിൽ പരസ്യമായി വോട്ട് അഭ്യർത്ഥിക്കാനോ അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് പോളിംഗ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷനുമായി 100-150 മീറ്റർ മാറി മാത്രമേ അവരുടെ ഒരു ചെറിയ പ്രവർത്തനമെങ്കിലും അല്ലെങ്കിൽ സ്ലിപ്പ് കൊടുക്കലെങ്കിലും നടക്കാവൂ എന്നുള്ളതാണ് പെരുമാറ്റച്ചട്ടം. പക്ഷേ അതൊക്കെ ലംഘിച്ചുകൊണ്ടാണ് CPM പ്രവർത്തകർ ആറ്റിങ്ങലിലെ ഈ 154-ാം പോളിംഗ് ബൂത്തിൽ വിഎൽഒയുടെ നേതൃത്വത്തിൽ വോട്ടുപിടുത്തം നടത്തിയത്. അത് എൻഡിഎയുടെ സ്ഥാനാർത്ഥി വി മുരളീധരൻ നേരിട്ടെത്തി കാണുകയും അത് പോലീസിനോട് പരാതിയായൊക്കെ അറിയിച്ചിരുന്നു. പക്ഷേ അവിടെ നമ്മൾ കണ്ട കാഴ്ച CPM-ന്റെ അനുയായികൾ അല്ലെങ്കിൽ CPM-ന്റെ പ്രവർത്തകർ സ്ഥാനാർത്ഥിക്ക് നേരെയും ഒപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന എൻഡിഎയുടെ പ്രവർത്തകർക്കൊക്കെ നേരെ അക്രമം നടത്തുന്ന ഒരു സാഹചര്യം കൂടിയാണ് കണ്ടത്. നമ്മൾ സമാനമായി കണ്ടതാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിലും എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ നേരെ ഇത്തരത്തിൽ CPM ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുന്നതും അക്രമം പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ തന്നെ ചെയ്തത്. എന്തായാലും അതൊക്കെ ഏത് തരത്തിലായിരിക്കും ഇനി മുന്നണികൾ കാണുക, വിലയിരുത്തുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും വ്യാപകമായി കള്ളവോട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. പല വോട്ടർമാരും പ്രത്യേകിച്ച് ആലപ്പുഴ, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള മേഖലകളിലടക്കം ഈ കള്ളവോട്ട് പ്രതിഭാസം അതിരൂക്ഷമായി അല്ലെങ്കിൽ കൂടുതലായി നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ വോട്ടർമാരെത്തുമ്പോൾ പലരും സ്ഥലത്തില്ലാത്ത വോട്ടർമാരുടെ ലിസ്റ്റുകൾ നേരത്തെ തയ്യാറാക്കി പോളിംഗ് ഓഫീസർക്കും പ്രിസൈഡിംഗ് ഓഫീസർക്കും ഒക്കെ തന്നെ അവിടുത്തെ മുന്നണികളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥർ BLO-മാരൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ആളുകളുടെ വോട്ടുകൾ പോലും പല മേഖലകളിലും രേഖപ്പെടുത്തുന്ന കാഴ്ചകൾ കൂടിയാണ് നമ്മൾ കണ്ടത്. ഒരു പക്ഷേ കള്ളവോട്ട് വ്യാപകമായി എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നൊരു ചോദ്യം കൂടി ഈ മണിക്കൂറിൽ ഉയരുന്നുണ്ട്. അത് CPM അക്കൗണ്ടുകളിലേക്കാണ് എന്നുള്ളൊരു ആക്ഷേപമാണ് പൊതുവെ ഉയരുന്നത്. അതിലൊരു അന്തിമ തീരുമാനമൊക്കെ ഇനി എടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പ്രത്യേകിച്ച് ഈ വെബ്കാസ്റ്റിംഗ് സംവിധാനമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇവരെ പിടിക്കാനും അല്ലെങ്കിൽ കള്ളവോട്ട് രേഖപ്പെടുത്തിയത് ആരാണ് അല്ലെങ്കിൽ കൃത്യമായി പ്ലാനിംഗ് നടത്തി രേഖകൾ ഉണ്ടാക്കി വ്യാജരേഖ ചമക്കൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ഇതിന് പിന്നിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകളും ഒക്കെ തന്നെ നടക്കുകയാണ്. എന്തായാലും കള്ളവോട്ട് പരാതിയും ഒപ്പം തന്നെ ഇത്തരത്തിൽ പോളിംഗ് സ്റ്റേഷനുകൾക്കുള്ളിലൊക്കെ CPM പ്രവർത്തകർ വോട്ട് പിടിച്ചതും ഉൾപ്പെടെയുള്ള വിവാദങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഇന്നലെ രാവിലെ 7 മണി മുതൽ 6 മണി വരെയുള്ള ആ പോളിംഗ് സമയം കടന്നുപോയത്. പല മേഖലകളിലും വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നു എന്നുള്ളൊരു ആക്ഷേപം കൂടി ഉണ്ടായിരുന്നു. അവിടുത്തെ ഉദ്യോഗസ്ഥരടക്കമുള്ളവർ പോളിംഗ് ശതമാനം കുറയ്ക്കാനും അല്ലെങ്കിൽ ആളുകൾ മനഃപൂർവ്വമായി അവരെ ബുദ്ധിമുട്ടിച്ച് അവർ പോകുന്ന സാഹചര്യം കൂടി തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നും പട്ടം അടക്കമുള്ള മേഖലകളിൽ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിന് കീഴിലെ ചില ബൂത്തുകളിലും അത്തരത്തിൽ ആളുകൾക്ക് വോട്ട് രേഖപ്പെടുത്താൻ കഴിയാതെ മടങ്ങുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും കടുത്ത ചൂടും വേനലും ഒക്കെ ആയിരുന്നു എങ്കിൽ പോലും പോളിംഗ് ശതമാനം 70 കടന്ന ഒരു ആശ്വാസത്തിലാണ് മുന്നണികളുള്ളത്. ഇനി കണക്കുകൂട്ടലുകളുടെ ദിവസങ്ങളാണ്, കാത്തിരിപ്പിന്റെ മണിക്കൂറുകളാണ്. ദേവിക, ശരി, തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുകയായിരുന്നു യശ് ശാലിനി.